ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഗൃഹത്തിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നുവെങ്കിൽ ആ ദാരിദ്ര്യത്തെ തൂത്തെറിയാൻ ഒരു പിടി കല്ലുപ്പ് മതി. അതെങ്ങനെയെന്നല്ലേ, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർന്ന് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നമ്മുടെ ഗൃഹത്തിൽ ഈ ദാരിദ്ര്യവും പട്ടിണിയും അതുപോലെ തന്നെ അംഗങ്ങൾ തമ്മിൽ പരസ്പര വൈരാഗ്യവും ഒക്കെ തന്നെ സൃഷ്ടിക്കുന്നത് ചില നെഗറ്റീവ് ഊർജങ്ങളാണ്. ഈ ഒരു നെഗറ്റീവ് ഊർജത്തെ കല്ലുപ്പ് കൊണ്ട് അനായാസം നമ്മുടെ ഗൃഹത്തിന് പടിക്ക് പുറത്ത് എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനായി അനവധി നിരവധി കർമ്മങ്ങൾ കല്ലുപ്പ് കൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതിൽ ആദ്യം നമുക്ക് കല്ലുപ്പ് കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നത്, ദിനവും നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു ഫ്ലോറ് വൃത്തിയാക്കുന്ന സന്ദർഭത്തിൽ ശുദ്ധമായ ജലത്തിൽ ഒരു പിടി കല്ലുപ്പ് ചേർത്ത് ആ ഒരു ജലം കൊണ്ട് നമ്മുടെ വീടിന്റെ നിലം തുടയ്ക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആ ഒരു ജലം വെച്ച് തുടച്ച് വൃത്തിയാക്കുവാൻ കഴിയാത്ത ഫ്ലോർ ആണ് എങ്കിൽ ഈ വിധത്തിൽ കല്ലുപ്പ് കലർത്തിയ ജലം കൈകൊണ്ട് കോരി ആ ഒരു ഫ്ലോറിൽ കുടഞ്ഞാലും മതിയാകും. ഇങ്ങനെ കല്ലുപ്പ് ഉപയോഗിച്ച് കൊണ്ട് തയ്യാറാക്കുന്ന ആ ഒരു ജലത്തിൽ ഒരു കാരണവശാലും ഡിറ്റർജൻറ്റുകളോ സോപ്പ് പൊടിയോ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം പച്ചമഞ്ഞൾ അരച്ചോ അതുമല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർക്കാവുന്നതാണ്. എന്നാൽ ഞായറാഴ്ച ദിവസം ഈ വിധത്തിൽ കല്ലുപ്പ് ചേർത്ത ജലം ഉപയോഗിച്ച് നിലം തുടയ്ക്കാൻ പാടില്ല എന്നുള്ളതും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ആഴ്ചകളിൽ മറ്റ് 6 ദിവസവും ഈ വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോർ ക്ലീൻ ചെയ്യാവുന്നതാണ്. സൂര്യോദയം മുതൽ മധ്യാഹ്നം വരെയുള്ള ആ ഒരു സമയം ഈ വിധത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. മധ്യാഹ്നം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ചെയ്തുകൂടായികയില്ല. ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മുടെ ഫ്ലോറ് ആ ഒരു മധ്യാഹ്നത്തിന് ശേഷം തുടച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണങ്ങാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഉച്ച കഴിഞ്ഞ് ഇപ്രകാരം ചെയ്യരുത് എന്നൊരു വിശ്വാസം നിലവിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ആ ഒരു ദാരിദ്ര്യം പടിയിറങ്ങി പോകുന്നതിന് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഗൃഹത്തിൻ്റെ കന്നിമൂല വരുന്ന ഭാഗത്തെ ആ ഒരു മുറിയിൽ, അതായത് തെക്ക് പടിഞ്ഞാറേ കോണിലുള്ള ആ ഒരു മുറിയിൽ ഒരു ചെറിയ പാത്രം ജലമെടുത്ത് അതിലേക്ക് ഒരു പിടി കല്ലുപ്പിട്ട് ആരും തട്ടിമറിക്കാൻ ഇടയില്ലാത്ത ഒരു ഭാഗത്ത് സൂക്ഷിക്കുക. കന്നിമൂല വരുന്ന ഈ ഒരു മുറിയിൽ ഈ വിധത്തിൽ ഉപ്പുവെള്ളം സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു പോസിറ്റീവ് ഊർജം ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഗൃഹത്തിൽ ആരോഗ്യം ഉണ്ടാകുന്നതിനും സന്തോഷവർദ്ധനവിനും ഇത്തരത്തിൽ കന്നിമൂല വരുന്ന ആ ഒരു ഭാഗത്ത് ഉപ്പുജലം സൂക്ഷിക്കുന്നത് കാരണമായി ഭവിക്കും. മാത്രമല്ല, ഇത് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ആ ഒരു ദാരിദ്ര്യം പടിയിറങ്ങുന്നതിനും കാരണമായി വർത്തിക്കും. ഒരു 3 ദിവസം വരെയൊക്കെ നമുക്ക് ഒരു തവണ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ വെച്ചിരിക്കാവുന്നതാണ്. 3 ദിവസത്തിന് ശേഷം നമുക്കിതിനെ എടുത്ത് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു സ്ഥലത്ത് ഒഴിച്ചു കളയാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു സിങ്കിനുള്ളിൽ നമുക്ക് ടാപ്പ് തുറന്നിട്ട് ആ ഒരു ജലത്തോടൊപ്പം ഒഴിച്ച് ഒഴുക്കി കളയാവുന്നതുമാണ്. എന്നാൽ ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്നതായ ആ ഒരു ജലം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ ഗൃഹത്തിന് പുറത്തു കൊണ്ടുപോയി കളയാതിരിക്കുന്നതാണ് ഉത്തമം. ഇനി 3-ാമതായി, നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ആ ഒരു ദാരിദ്ര്യം പടിയിറങ്ങി പോകുന്നതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ബാത്റൂം ഉണ്ട് എങ്കിൽ ആ ബാത്റൂമിൽ മലിനജലം വീഴാൻ സാധ്യതയില്ലാത്തൊരു ഭാഗത്ത് ഒരു പാത്രത്തിൽ ഒരു പിടി കല്ലുപ്പ് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ദാരിദ്ര്യം അകന്നു പോവുകയും സർവവിധമായ ഐശ്വര്യം കടന്നു വരികയും ചെയ്യുമെന്നതാണ്. ഇനി 4-ാമതായി, ദാരിദ്ര്യം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അകന്നു പോകുന്നതിന് ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ അടുക്കളയിൽ മാത്രമാണ് ഉപ്പ് സൂക്ഷിക്കുന്നതല്ലേ. എന്നാൽ അടുക്കളയിൽ മാത്രമല്ല നമ്മൾ ഉപ്പ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഡൈനിങ് ടേബിളിലും ഒരു ചെറിയ ബോട്ടിലിൽ അല്പം ഉപ്പ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. ഇത് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ദാരിദ്ര്യവും ആ ഒരു നെഗറ്റീവ് ഊർജവും പടിയിറങ്ങി പോകുന്നതിനും വഴിതെളിക്കും. ഇങ്ങനെ നമ്മൾ ആ ഒരു ഡൈനിങ്ങിൽ ഉപയോഗിക്കുന്ന ഉപ്പ് നമുക്ക് ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കല്ലുപ്പ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു ഗൃഹത്തിൽ നിലനിൽക്കുന്ന സകലവിധമായിട്ടുള്ള ദാരിദ്ര്യ അവസ്ഥയും നീങ്ങി അതിസമ്പന്നതയിലേക്ക് തന്നെ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല. ആരോഗ്യവർദ്ധനവിനൊപ്പം ദാരിദ്ര്യം ക്ഷയിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ചുരുങ്ങിയത് 1 മാസം നിങ്ങളൊന്ന് പരീക്ഷിച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അവർ കടങ്ങൾ നീങ്ങുക, ഗൃഹത്തിൽ അതുവരെ ഉണ്ടായിരുന്ന വാക്പോരുകളും തർക്കങ്ങളും അവസാനിക്കുക, അംഗങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കുക, അതുവരെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ക്രമേണ അകന്നു മാറുക, ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം നിങ്ങളുടെ ഗൃഹത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് എന്തായാലും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.